ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ മഴ വിടുന്ന പ്രശ്നമേ ഇല്ല, നല്ല മഴയാണ്. എന്നാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ ഇവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മഴ. അപ്പം ഇന്ന് രാവിലെ ഇച്ചിരി ഒന്ന് തോർന്ന് നിന്നതാണ്, വീണ്ടും തുടങ്ങി. ഒരു എട്ടര വരെ ഒന്ന് തോർന്ന് നിന്നു. നേരം വെളുപ്പായപ്പോഴാണ് അവൻ നിന്നത്. അത് കഴിഞ്ഞ് ഒരു എട്ടര ആയപ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങി. രാത്രി മഴ തന്നെയായിരുന്നു, കറണ്ടും ഇല്ല മഴയും. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വെക്കുക. എല്ലായിടത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നറിയാം. ഇന്ന് പെരുന്നാളാണ്. അപ്പം നല്ലൊരു പെരുന്നാൾ ആശംസിക്കുകയാണ് എല്ലാവർക്കും. പിന്നെ ഈ മഴക്കാലത്തും കൊറോണയെല്ലാം ആയിട്ട് എന്ത് പെരുന്നാൾ, എന്ത് ആഘോഷമല്ലേ. ആഘോഷമൊന്നും ഇല്ലെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ താഴെ ഇറങ്ങിയിട്ട് പറമ്പിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. എല്ലായിടത്തും വെള്ളം, രണ്ട് കിണറും നിറഞ്ഞ് കവിഞ്ഞ് എല്ലാം പുഴ പോലെ ഒഴുകുന്നു. പറമ്പൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. പിന്നെ മുറ്റത്തു പോലും ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥ അതിൻ്റെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഈ വലത്ത് ഭാഗം കാലിന് ഭയങ്കര ഒരു വേദന, ആക്കാൻ പറ്റുന്നില്ല. തണുപ്പ് അടിക്കുമ്പോൾ പിന്നെ ജാസ്തി വേദന പോഴുന്നു കേണിന്. അപ്പോൾ ഭയങ്കര വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ പറമ്പിൽ പോകുന്ന സമയമാണെങ്കിൽ വീഡിയോ എടുത്ത് വെക്കാം. പിന്നെ ഇതാന്ന് വിചാരിച്ചു. ഇതുവരെ ആൾ എണീറ്റിട്ട് പോയില്ല. രാത്രി മോന് പനിയായത് കൊണ്ട് അവനെ അപ്പം തല തുണി നനച്ച് തലയിലിടുകയും അവന് ഗുളിക കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന പണിയാണ് പുള്ളി. രാത്രി നൈറ്റ് കൂട്ടി ഇപ്പോൾ അതാ കിടന്നുറങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നല്ലൊരു പെരുന്നാൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഒന്നും അധികം ഇടാറില്ല. അപ്പോൾ വീഡിയോ ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാർ വേണം. അതൊരു ഒരു കമൻ്റ് എങ്കിലും അല്ല നല്ലതാണ്, അല്ലെങ്കിൽ അത് അഴുക്കാണ് എന്ന് പറയാനെങ്കിലും ഒരാൾ വേണം. നമ്മളെയൊക്കെ ആർക്കും അപ്പോൾ പോതിക്കുക? ഈ പ്രായസം പ്രായമായൊരു നല്ല ആരാ പോതിക്കുന്നത്? ചോദിക്കുന്നതിന് ചില കുറച്ച് പേരെങ്കിലും ഉണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുന്ന നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും ചെറിയ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാനും അപ്പോൾ കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇരുന്നത്. ഇതിൻ്റെ മുന്നിൽ വന്നിരുന്ന് കഴിയുമ്പം ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എല്ലാം മറന്നു പോകും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇദ്ദേഹം പറയാനാണ് ഇത്തിരി നല്ലൊരു ദിവസത്തിൽ ഞാൻ വന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ സഹായത്തോടെ നിന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ നമ്മളെയും സഹായിക്കും. അതാണ്. അപ്പോൾ ഒരാളെ നമ്മൾ സഹായിക്കാതെ നമ്മുടെ കാര്യം മാത്രം സ്വന്തം കാര്യം ചിന്താപാതം പറഞ്ഞ് നടന്നാൽ നമ്മളെ ആരും സഹായിക്കുകയില്ല. ദൈവത്തിൻ്റെ സഹായം പോലും നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായമൊക്കെ വേണമെങ്കിൽ നമ്മളെപ്പോഴത്തെ പാവങ്ങളെ ഒന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഒരു വിരലിൽ ചെയ്യാവുന്ന കാര്യം ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ നല്ല നല്ല കമൻറ്റുകൾ ഇടുക. അല്ല, വൃത്തികളൊന്നും പറയാതെ കണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇന്നിന്ന കുറവുകളുണ്ട്, അപ്പോൾ ഇന്നിനെ പോലൊക്കെ നിങ്ങൾ പറഞ്ഞാലും ചെയ്താലും അതിനൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു കാര്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു പറഞ്ഞൊരു മാതൃക കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനിയും കൂടുതൽ പറയാനാണ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.